The genre of the poem is sonnet. It's a simple thing. Now the rhyme scheme is A B A B C D C D E F E F G G. General Shakespearean sonnet rhyme scheme. Then meter is iambic pentameter. Iambic pentameter എന്ന് പറയുമ്പോൾ 10 syllables ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കേ, അൺസ്ട്രെസ് എന്നുള്ള രീതിയിലുള്ള 10 syllables ആയിരിക്കും ഒരു ലൈനിൽ ഉണ്ടാകുന്നത് iambic pentameter ആകുമ്പോൾ. നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്? 14 ലൈൻസ് ആണുള്ളത്. 3 quatrains and 1 couplet. 3 quatrains ഉം 1 couplet ഉം ആണ് ഈ ഒരു പോത്തിൽ ഉണ്ടാവുന്നത്. ദെൻ യു വിൽ സീ ദ അതർ തിങ്സ്. ദാറ്റ് ഇസ് ജനറൽ ആയിട്ട് വരുന്ന സിമ്പിളായിട്ടുള്ള, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീച്ചസ് ഒന്നും ഇതിലില്ല. ദാറ്റ് ഇസ് ഇറ്റ്സ് ബെറ്റർ ടു ബി വൈൽ ദെൻ വൈൽ എസ്റ്റീംഡ് എന്ന് പറയുമ്പോൾ വൈൽ എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ അലിട്രേഷനാണ് വരുന്നത്. അലിട്രേഷൻ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. വെൻ നോട്ട് ടു ബി റിസീവ്സ് എ റിപ്രോച്ച് ഓഫ് ബീയിങ് ആൻഡ് ദെൻ ജസ്റ്റ് പ്ലഷർ ലോസ്റ്റ് വിച്ച് ഈസ് സോ ഡീംഡ് നോട്ട് ബൈ അതർ അവർ ഫീലിംഗ്. അതായത് എന്താണ് ഇവിടെ വിച്ച് ഈസ് സോ ഡീംഡ് നോട്ട് ബൈ അവർ ഫീലിംഗ് എന്നുള്ളത് ആക്ച്വലി ഒരൊറ്റ ലൈനാണ് അല്ലേ. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? എൻജോയ്മെൻ്റ് ആണ് വരുന്നത്. എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പം ഒരു തോട്ട് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ലൈനിലേക്ക് പോകുന്നതാണ് എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഫോർ വൈ ഷുഡ് അതേഴ്സ് ഫോൾസ് അഡ്രേറ്റ് ഐസ് ഗിവ് സല്യൂട്ടേഷൻ ടു മൈ സ്പോട്ടീവ് ബ്ലഡ് എന്ന് ചോദിക്കുന്നിടത്തും അതെ. For why should others false adulterate eyes give salutation to my sportive blood എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെയും എൻജോയ്മെൻ്റ് ആണ്. ഓർ ഓൺ മൈ ഫ്രെയിൽറ്റീസ് വൈ ആർ ഫ്രെയിലർ സ്പൈസ് വിച്ച് ഇൻ ദർ വിൽ കൗണ്ട്സ് ബാഡ് വാട്ട് ഐ തിങ്ക് ഗുഡ്. അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഈ എൻജോയ്മെൻ്റ് ആണ് രണ്ടെണ്ണം വരുന്നത്. പിന്നെ ഫസ്റ്റ് ലൈനിൽ അലിട്രേഷൻ. ദെൻ വി ഹാവ് നോ ഐ ആം that I am and that and they that level. ഇവിടെ ലെവൽ ആണ് കേട്ടോ. ആ നമ്മളവിടെ ബെവൽ എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്, അത് ശരിയാക്കി തരാം. അറ്റ് മൈ അബ്യൂസസ് റെക്കൺ അപ്പോൺ ദെയർ ഓൺ ഐ മേ ബി സ്ട്രേറ്റ് ഡോ ദേ ദംസെൽഫ് ബി ബെവൽ. ഇവിടെയാണ് ബെവൽ എന്ന് വരുന്നുള്ളൂ. ഓക്കെ, ബൈ ദർ റാങ്ക് തോട്ട്സ് മൈ ഡീഡ്സ് മസ്റ്റ് നോട്ട് ബി ഷോൺ. അപ്പോൾ അവർ എന്താണ് അവിടെ പ്രത്യേകിച്ചൊന്നും സ്പീക്കർ ഓഫ് സ്പീച്ചസൊന്നും വരുന്നില്ല. പിന്നെ പെട്ടെന്നുള്ളത് അതുവരെ ഇങ്ങനെ പറഞ്ഞ് പോകും പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ തന്നെയാണ്. എൻ്റെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ അവർ പറയുമ്പോൾ അവരവരെ സ്വയം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കുള്ള രീതിയിലായിരിക്കും അവരായിരിക്കും ബിവൽ ചെയ്തിട്ടുള്ളത്. അതായത് അവരായിരിക്കും തെറ്റുകാരായിട്ടുള്ളത്. ബിവൽ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞത്, അതായത് ഒന്ന് തെറ്റുകാരി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ബൈ ദെയർ റാങ്ക് തോട്ട്സ് മൈ ഡീഡ്സ് മസ്റ്റ് നോട്ട് ബി ഷോൺ. അപ്പോൾ അവരല്ല എന്താണ് എൻ്റെ ആക്ഷൻസിന് എന്താണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് വിലയിരുത്തേണ്ട ആളുകൾ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ടേണാണ് വരുന്നത്. ദാറ്റ് ഈസ് അൺലെസ് ദിസ് ജനറൽ ഇ വിൽ ദേ മെയിൻറ്റെയിൻ. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് തോട്ട് പ്രോസസ്സിൽ ടേൺ വരുമ്പോൾ വോൾട്ട എന്നാണ് അതിനെ പറയാം. ഓക്കെ, വോൾട്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതിൽ അതുവരെ ഉണ്ടായിരുന്ന തോട്ട് പ്രോസസ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ടേൺ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് വരും. അതുവരെ പോയിട്ട് ഇങ്ങനെ ഇവരെക്കുറിച്ച് പറഞ്ഞ് ഇവരിങ്ങനെ ഇടപെടുന്ന കാര്യവും എന്തിനാ എൻ്റെ തെറ്റിൽ ഇടപെടുന്നത്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, നിങ്ങളായിരിക്കും ചിലപ്പോൾ തെറ്റുകാർ, നിങ്ങളല്ല എൻ്റെ ആക്ഷൻസിന് വാല്യൂ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് തിരിയാണ്. അൺലെസ് ദിസ് ജനറൽ ഇവിൽ ദി മെയിൻറ്റെയിൻ. ജനറൽ ഇവിൽ എന്താണ്? ദ ജനറൽ ഇവിൽ ഈസ് ദാറ്റ് ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ. അപ്പോൾ അവിടെ ജനറൽ ഇവിലായിട്ടുള്ള കാര്യത്തെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾ ബാഡ് മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ എന്നുള്ളതിൽ അവിടെ ആ ഒരു ഷിഫ്റ്റ് വന്നത് കാരണം അവിടെ വോൾട്ട എന്നാണ് നമ്മളത് പറയാം. വോൾട്ട, ഓക്കെ. ഇവിടെ നമ്മൾ ഇവിടെ ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ എന്ന് പറയുന്നിടത്ത് ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട്. അത് സെസൂറയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ സെസൂറ. ഓക്കെ, അപ്പോൾ ആ സ്റ്റോപ്പ് വരുന്നത് കൊണ്ട് ഇടയിൽ നമ്മൾ ലൈനിൽ പെട്ടെന്ന് വരുന്ന ആ സ്റ്റോപ്പുകൾ നമുക്ക് ഫീൽ ചെയ്യും. ആ സ്റ്റോപ്പുകൾ, ആ തോട്ട് പ്രോസസ്സിൽ വരുന്ന ആ സ്റ്റോപ്പുകൾക്ക് നമ്മൾ സെസൂറ എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ വിൽ സീ. സെസൂറ ഈസ് എ ബ്രേക്ക് ഓർ പോസ് ഇൻ ദ മിഡിൽ ഓഫ് എ ലൈൻ ഓഫ് വേഴ്സ്. ദീസ് ബ്രേക്സ് ക്യാൻ ബി ടുവേർഡ്സ് ദ ബിഗിനിങ്, മിഡിൽ ഓർ ദ എൻഡ് ഓഫ് എ ലൈൻ. നോ അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെസൂറ കണ്ടു, ലാസ്റ്റ് ലൈനിലുണ്ട്. ഓൾ മെൻ ആർ ബാഡ് ആൻഡ്, അവിടെ നമ്മൾ ഒന്ന് നിർത്തി. ഓൾ മെൻ ആർ ബാഡ് ആൻഡ് എന്താണ് ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് കേട്ടോ. ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ സെസൂറ കണ്ടു. അപ്പോൾ അതായത് ആ ഒരു ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ വി കണ്ടിന്യൂ തോട്ട് പ്രോസസ്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ ടെക്നിക് ദാറ്റ് മേക്സ് യൂസ് ഓഫ് റിപ്പീറ്റഡ് കോൺസ്റ്റന്റ് സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് മൾട്ടിപ്പിൾ വേർഡ്സ് ഗ്രൂപ്പ് ടുഗെദർ. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ് കോൺസ്റ്റന്റ് സൗണ്ട്സ്.
വോവൽ സൗണ്ട്സ് ആണെന്ന് റിപ്പീറ്റഡായി വരുന്നതെങ്കിൽ നമ്മൾ അസോണൻസ് എന്നാണ് പറയാറുള്ളത്. എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒക്കേഴ്സ് വെൻ എ ലൈൻ ഇസ് കട്ട് ഓഫ് ബിഫോർ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റോപ്പിംഗ് പോയിൻറ്റ്. ശരിക്ക് നാച്ചുറൽ സ്റ്റോപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഇടയിൽ നമ്മൾ ലൈനിങ്ങനെ കട്ട് ആയിട്ട് അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ തോട്ട് പ്രോസസ്സ് ഫ്ലോ ചെയ്യുമ്പോൾ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നു. വോൾട്ട എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ഇറ്റാലിയൻ വേർഡ് ഫോർ ടേൺ. ഓക്കെ, ദ ടേൺ ഓഫ് തോട്ട് ഓർ ആർഗ്യുമെൻറ്റ് ആൻഡ് ഇൻ ഷേക്സ്പിയർ ഇൻ ഇംഗ്ലീഷ് ബിഫോർ ദ ഫൈനൽ കപ്ലറ്റ്. അപ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ഷേക്സ്പീരിയൻ സോണറ്റുകളിൽ ഈ മൂന്ന് ക്വാട്രെയിൻസ് കഴിഞ്ഞിട്ട് പിന്നെ കപ്ലറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് വരുന്ന രണ്ട് ലൈൻസ് ഉണ്ടല്ലോ കപ്ലറ്റ്സ്, അവിടെ ആയിരിക്കും ഈ വോൾട്ട ഉണ്ടാവുന്നത്. എപ്പോഴും അതുവരെയുള്ള ചിന്തകളൊക്കെ ഒറ്റയടിക്ക് നമ്മൾ ബുക്ക് മറിച്ചിടുന്ന ബുക്കിൻ്റെ പേജ് അടക്കുന്ന പോലെ, തുറന്ന ബുക്ക് പെട്ടെന്ന് അടക്കുന്നത് പോലെ ഉള്ള ഫീല് നമുക്ക് കിട്ടുന്നത് കൊണ്ട് അത് വോൾട്ടയാണ്. ഇൻ ദ പെട്രാർക്കൻ ഓർ ഇറ്റാലിയൻ സോണറ്റ് ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ഒക്ടേവ് ആൻഡ് ദ സെസെറ്റ്. അപ്പോൾ ഈ പെട്രാർക്കൻ സോണറ്റിൽ എപ്പോഴാണ് സംഭവിക്കാറുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ ഒക്ടേവ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, ഒക്ടേവ് കഴിഞ്ഞിട്ട് പിന്നെ സെസെറ്റ് തുടങ്ങുമ്പോൾ അതുവരെയുള്ള തോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെസെറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വരാറുണ്ട്. ഓക്കെ ഫൈൻ, സോ ദാറ്റ് ഈസ് വോൾട്ട. ഓക്കെ, സോ ദാറ്റ്സ് ദ ക്രിട്ടിക്കൽ അനാലിസിസ് ഇസ് എ സിമ്പിൾ